നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബോംബ് നിർമ്മാണത്തിനിടയിൽ കൊല്ലപ്പെട്ടവർക്ക് സ്മാരകമുയരും എന്ന പി ജയരാജന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ കടുത്ത വിമർശനങ്ങൾക്ക് ഇടവരുത്തിയിരിക്കുന്നു. കൊടിസുനിക്കും കുഞ്ഞനന്ദനും പിന്നെ കിർമാണി മനോജിനുമൊക്കെ സ്മാരകങ്ങൾ ഉയരുമെന്നാണ് ജി ശക്തിധരൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്നയാൾ പിന്നീട് ഈ രക്തസാക്ഷി മണ്ഡപങ്ങൾക്ക് മുന്നിൽ ചെന്ന് സല്യൂട്ട് ചെയ്യുന്ന കഥയൊക്കെ ജി ശക്തിധരൻ വിശദമായി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വിശദീകരിക്കുന്നു. പിണറായി വിജയന് ഒരു ലക്ഷ്യമുണ്ട്. അദ്ദേഹത്തിന് താൻ കീഴ്പ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ കെ കെ രമയുടെ ചിത്രം വെക്കണമെന്നുണ്ട്. ഒരു നൃശംസന് മാത്രം ചിന്തിക്കാവുന്ന കാര്യം. അതുകൊണ്ടാണ് കേരളത്തിൽ സ്റ്റീൽ ബോംബ് നിർമ്മാണമടക്കമുള്ള വിധ്വംസക പരിശീലനങ്ങൾ തകൃതിയായി നടക്കുന്നത്. കേരളത്തെ കാത്തിരിക്കുന്നത് ശാന്തിയോ സമാധാനമോ അല്ല എന്ന് ജി ശക്തിധരൻ തന്റെ കുറിപ്പിൽ പറയുന്നു. കടുത്ത പരിഹാസവും വിമർശനങ്ങളുമാണ് ശക്തിധരൻ തന്റെ കുറിപ്പിൽ കുറിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ: കൊടിസുനിക്കും കുഞ്ഞനന്ദനും കിർമാണി മനോജിനും വേണ്ടിയും സ്മാരകങ്ങൾ ഉയരും. 2015 ജൂൺ 6 പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട CPM പ്രവർത്തകരായ ഷൈജു, സുബീഷ് എന്നിവരുടെ സ്മരണയ്ക്ക് നിർമ്മിച്ച ഇരുനില രക്തസാക്ഷി മണ്ഡപം നാളെ താൻ ഉദ്ഘാടനം ചെയ്യാമോ എന്നതിൽ MB ഗോവിന്ദൻ ഇരുട്ടിൽ തപ്പുകയാണ്. അനുസരിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രി കോപിക്കും. അനുസരിച്ചാലോ, ഇത്ര നീചനാണോ ഈ പാർട്ടി സെക്രട്ടറി എന്ന് ജനം പഴിക്കും. CPMൽ മരണത്തിന്റെ വ്യാപാരികളെന്നറിയപ്പെടുന്ന ഒരുപറ്റം ഹിംസ്ര ജന്തുക്കളുണ്ട്. അതിൽ പലരും കൊലക്കേസിൽ ജയിലിൽ കിടക്കുന്ന ചത്ത കുഞ്ഞനന്ദന് ശിക്ഷപ്പെട്ടവരാണ്. അതിലൊരു വ്രാക്രമാണ് കുഞ്ഞനന്ദന് ചത്തപ്പോൾ ഏറ്റവും കൂടുതൽ ഒപ്പാരി വിളിച്ച് അലമുറയിട്ട വനിതാരത്നം. TPയോട് ചെയ്ത കടുംചതി ഓർക്കുമ്പോൾ ചങ്ക് പൊട്ടിപ്പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ എഴുതിപ്പോകുന്നത്. എന്റെ അരുമയായ നന്ദുവിന്റെ ദുഃഖം കനീഭവിച്ചു നിൽക്കുന്ന ആ മുഖമോർക്കുമ്പോൾ ഇങ്ങനെ എഴുതിയാലും പോരെന്ന് തോന്നിപ്പോകുന്നു. ഒരു കുട്ടിയുടെ അച്ഛനെ ഭൂമുഖത്തു നിന്ന് എന്നേക്കുമായി ഓടിച്ചിട്ട് പേരക്കുട്ടിയെ വരെ ഒക്കത്തേന്തി ലോകം ചുറ്റുന്ന നൃശംസൻ, പുലരാത്ത ഒരു രാവുമില്ലടു ദുഷ്ട. പാനൂരിലെ സ്ഫോടനവുമായി പാർട്ടിക്ക് ബന്ധമില്ല എന്ന് അന്നത്തെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിച്ചിരുന്നതാണ് ഇപ്പോൾ MB ഗോവിന്ദന് വിനയായിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ ത്വാത്തിക വിശകലനം നാളെ അദ്ദേഹം നടത്തും. പിന്നെ കുറെ വടിച്ച ചിരിയും. DYFIയിലൂടെ വളർന്ന് MB രാഘവന്റെ ബദൽരേഖയോട് ചേർന്ന് നിന്ന് പാർട്ടിയുടെ കണ്ണിലെ കരടായെങ്കിലും പിൽക്കാലത്ത് EP ജയരാജൻ തെറ്റ് തിരുത്തിച്ച് പാർട്ടിയിലേക്ക് മടക്കിക്കൊണ്ടുവന്ന MB ഗോവിന്ദന്റെ മാസിസ് താത്വിക സൂക്തങ്ങൾ എന്തുമാത്രം കേരളം കേട്ടതാണ്. MB ഗോവിന്ദന് ഓർമ്മയുണ്ടോ, ഈ ഭൂമുഖത്ത് റഷ്യയിൽ ചരിത്രത്തിലാദ്യമായി വിജയകരമായ വിപ്ലവം നടത്തിയ ലെനിന്റെ മൂത്ത സഹോദരൻ അലക്സാണ്ടർ ഇലിയച്ച് ഉലിയനോ ഇടതുപക്ഷ ഭീകരപ്രവർത്തകനായിരുന്നു. ലെനിന് പൊതുപ്രവർത്തനത്തിലേക്ക് കാലൂന്നാനുള്ള പ്രചോദനമായിരുന്നു മൂത്ത സഹോദരൻ ഉലിയാനോവ്. സാർ ഭരണത്തിനെതിരെ ധീരമായി പോരാടിയ ഉലിയാനോവിനെ സാർ ഭരണം തൂക്കിലേറ്റി. പക്ഷേ ഉലിയാനോവിന്റെ രാഷ്ട്രീയ പാതയെ ലെനിൻ തള്ളിപ്പറഞ്ഞു. ബഹുജനങ്ങളെ അണിനിരത്തുന്ന പ്രക്ഷോഭത്തിലൂടെയല്ലാതെ ഒറ്റയാൻ സാഹസികത കൊണ്ട് നേടാവുന്നതല്ല തൊഴിലാളി വർഗത്തിന്റെ വിജയമെന്നാണ് ലെനിൻ പറഞ്ഞത്. അവിടെയാണ് MV ഗോവിന്ദൻ ഇരുട്ടിൽ തപ്പുന്നത്. കാരണം പിണറായി വിജയനോടുള്ള ഭയം. പാനൂരിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഈ ഒറ്റ സ്മാരക മന്ദിരം കൊണ്ട് അവസാനിക്കുന്നില്ല ഈ നശീകരണം. ജനങ്ങൾ നിസ്സംഗരായാൽ TP ചന്ദ്രശേഖരനെ കൊല്ലിച്ചയാളുടെ ശബ്ദവും നിറവേറ്റപ്പെടാം. കൊടിസുനിക്കും ജയിലിൽ കിടന്ന് ചത്തുപോയ കുഞ്ഞനന്ദനും ചെറുതെങ്കിലും ഒരെണ്ണം പണികഴിഞ്ഞു. കിർമാണി മനോജിനും മറ്റും വേണ്ടിയും സ്മാരകങ്ങൾ ഉയരും. മുഖ്യമന്ത്രി പദവിയിൽ അന്നുണ്ടായില്ലെങ്കിലും TPയുടെ കൊലയ്ക്ക് ഉത്തരവ് കൊടുത്തയാൾ റീത്തുമായി ആ സ്മാരകങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന രംഗം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ശിക്ഷ അനുഭവിക്കുന്ന മുഴുവൻ പ്രതികൾക്കും ജയിലിൽ കിടന്ന് ചത്തുപോയ കുഞ്ഞനന്ദനം ഒരു വ്യാഴവട്ടം അണ്ണാക്ക് നിറച്ച് പോഷകമൂല്യങ്ങൾ കൊണ്ട് തള്ളിയതിന് എത്ര കോടിയാണ് കൊല്ലിച്ചവൻ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ശിക്ഷ ലഭിച്ചവരും അല്ലാത്തവരുമായ 50-ലേറെ പേരുടെ കുടുംബത്തിന് 12 വർഷമായി ഭൂമിയിൽ കിട്ടാവുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നിരത്തിവെക്കുന്നതും ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും ഉന്നത നിയമസഹായം എത്തിക്കുന്നതും എത്ര സഹസ്രകോടികൾ ചെലവിട്ടാണ്. പരോളില്ലാതെ ജയിലിൽ കിടന്നോളണം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതോടെ പ്രതികൾ എല്ലാ പ്രതിഫലവും മാസപ്പടി നിരക്കും കൂട്ടിയത്രേ. ഇതിൽ ഒരുത്തനെങ്കിലും ശുഭ്രവസ്ത്രധാരിയായ രൗദ്ര കണ്ണുകളുള്ള നൃശംസനെ യദുവിന്റെ ആംഗ്യഭാഷ കടമെടുത്തെങ്കിലും ചൂണ്ടിയിരുന്നെങ്കിൽ മാഷാള്ളയുടെ ഉറവിടം എങ്കിലും തത്സമയം പുറത്തുവരുമായിരുന്നു. മാക്സും എംഗൽസും 1846 മുതൽ ഇംഗ്ലണ്ടിൽ ഒരുമിച്ച് താമസിച്ച് കമ്മ്യൂണിസ്റ്റ് കമ്മിറ്റികൾ എന്ന സംഘടന ഉണ്ടാക്കിയത് ബോംബുണ്ടാക്കാനായിരുന്നില്ല ഗോവിന്ദൻ സഖാവേ.
കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സംഘടന ഉണ്ടാക്കാനായിരുന്നു 1847 പല രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ ക്ഷണിച്ചു വരുത്തി കമ്മ്യൂണിസ്റ്റ് ലീഗ് രൂപീകരിച്ചതും. ബോംബുണ്ടാക്കാനായിരുന്നില്ല, അവിടെ ഉണ്ടായത് ബോംബല്ല, ലോകത്തെ ഇളക്കിമറിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന ചരിത്രരേഖയായിരുന്നു. ഇന്നും അതാണ് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മാർഗരേഖ. തന്റെ കൽപ്പനകൾ അനുസരിച്ച് കൊലകളും ബോംബും നിർമ്മിച്ചാൽ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് മാർക്സിനോട് നിരന്തരം പല്ലടിച്ച ബർക്കുനിൻ എന്ന മുഴുത്ത അരാജകവാദി ശാഠ്യം പിടിച്ചിരുന്നു. മാർക്സ് അതിന് വഴങ്ങിയില്ല. അയാളുടെ സമകാലിക പിന്തുണക്കാരനാണ് പിണറായി വിജയൻ. ഇടതുപക്ഷ കമ്മ്യൂണിസം ഒരു ബാലാരിഷ്ടത എന്ന ലെനിന്റെ വിശ്രുത ഗ്രന്ഥം വളർന്നുവരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ശൈശവ സഹജമായ വ്യതിയാനങ്ങളെ നീക്കാനും ബഹുജനാടിസ്ഥാനത്തിലുള്ള പാർട്ടിയായി വളർത്താനും സഹായിച്ചു. എം വി ഗോവിന്ദൻ പറ്റുമെങ്കിൽ അതെല്ലാം ഒന്ന് തുറന്നു നോക്കണം. എന്താണിപ്പോൾ ബോംബുകൾ വിളഞ്ഞുകൊണ്ടേയിരിക്കുന്നതെന്ന് ജനങ്ങൾ അറിയുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതോടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് യുഗം അവസാനിക്കുകയാണ്. ആവർത്തിച്ചു പറയുകയാണ്, ഇപ്പോഴുള്ള രൂപത്തിലെങ്കിലുമുള്ള ഒരു പാർട്ടി ഇവിടെ ഉണ്ടാകില്ല. പക്ഷേ പിണറായി വിജയൻ കോടാനുകോടി മുതൽ മുടക്കി പണിയുന്ന പുതിയ തട്ടകം ഇവിടെയുണ്ടാകും. മറ്റൊരു രാജ്യത്ത് പോയി പിണറായി വിജയന് സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ആയുസ്സോ ശേഷിയോ ഉണ്ടാകണമെന്നില്ല. കൽപ്പാന്തകാലത്തോളം ആർക്കും ജീവിതമില്ലല്ലോ. ആ തട്ടകത്തിൽ അവർക്ക് ചാവേറുകൾ വേണം, ബോംബുകൾ വേണം, ബോംബ് തറകൾ വേണം. പ്രാകൃത സ്വഭാവമുള്ള അടിമകളുടെ ഒരു നിരയെ വാർത്തുവെച്ചിട്ടുണ്ട്. ആ മൂശിയിൽ ഇനിയും എത്ര എം വി ഗോവിന്ദന്മാരെയും ആർഷോമാരെയും സ്വരാജുമാരെയും നിർമ്മിക്കാം. അതിൻ്റെ ഡ്രസ് റിഹേഴ്സലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ ഒരു ലക്ഷ്യമുണ്ട്. അദ്ദേഹത്തിന് താൻ കീഴ്പ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ കെ കെ രമയുടെ ചിത്രം വെക്കണം. ഒരു നൃശംസന് മാത്രം ചിന്തിക്കാവുന്ന കാര്യം. നിയമസഭയുടെ ശ്രീകോവിലിനുള്ളിൽ കണ്ടത് അതാണ്. അതിനാണ് കേരളത്തിൽ സ്റ്റീൽ ബോംബ് നിർമ്മാണമടക്കമുള്ള വിധ്വംസക പരിശീലനം തകൃതിയായി നടക്കുന്നത്. കേരളത്തെ കാത്തിരിക്കുന്നത് ശാന്തിയോ സമാധാനമോ അല്ല. ഈ മന്ത്രിസഭ കാലയവനികയ്ക്ക് പിന്നിലേക്ക് മറഞ്ഞാൽ വരാനിരിക്കുന്നത് മറ്റൊരു പശ്ചിമ ബംഗാളാണ്. ജി ശക്തിധരന്റെ കുറിപ്പിൽ എല്ലാമുണ്ട്. ജനം വിലയിരുത്തട്ടെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.